ഇടുക്കി പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് ഇടുക്കി നിയോജക മണ്ഡലത്തിലെ വിവിധയിടങ്ങളിൽ പര്യടനം നടത്തി. ബൈക്ക് റാലിയോടെ ആരംഭിച്ച പര്യടന പരിപാടിയിൽ വിവിധയിടങ്ങളിൽ സ്ഥാനാർത്ഥി സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി. ഇടുക്കി നിയോജക മണ്ഡലത്തിലെ വോട്ടർമാരെ നേരിൽ കാണുന്നതിനും വോട്ട് അഭ്യർത്ഥിക്കുന്നതിനുമായിട്ടാണ് പര്യടന പരിപാടി സംഘടിപ്പിച്ചത്. കാഞ്ചിയാർ മേപ്പാറയിൽ നിന്നും ആരംഭിച്ച പരിപാടി വിവിധയിടങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി. ജനാധിപത്യത്തിലും മതനിരപേക്ഷതയിലും അധിഷ്ഠിതമായ ഭരണഘടന അട്ടിമറിക്കപ്പെടുകയാണ്. മതന്യൂനപക്ഷങ്ങൾ, ദളിതർ, പിന്നോക്ക വിഭാഗങ്ങൾ, ആദിവാസികൾ തുടങ്ങിയവരെ വേർതിരിച്ചു കാണുകയും അവരുടെ അവകാശങ്ങൾ നിഷേധിക്കുകയും ചെയ്യുന്ന നിലപാടുകളിലേക്കും നയങ്ങളിലേക്കും രാജ്യം ഭരിക്കുന്ന സർക്കാർ കടന്നുപോകുന്നു. അതിനെതിരെ ആശയ ദൃഢതയോടുകൂടിയ കൃത്യവും വ്യക്തവുമായ നിലപാട് പാർലമെന്റിനകത്തും പുറത്തും വ്യക്തമാക്കാനുള്ള സമയമാണിതെന്ന് ജോയ്സ് ജോർജ് പറഞ്ഞു. ഒരിക്കൽ കൂടി മത്സരിക്കുകയാണ്. നമ്മളുടെ രാജ്യത്തിന്റെ ജനാധിപത്യത്തിലും മതനിരപേക്ഷതയിലും അധിഷ്ഠിതമായ ഭരണഘടന, ആ ഭരണഘടനാ തത്വങ്ങളെയും ധാർമ്മികതയും അട്ടിമറിക്കുകയും മതന്യൂനപക്ഷങ്ങളും ദളിതരും പിന്നോക്ക ജനവിഭാഗങ്ങളും ആദിവാസികളും ഉൾപ്പെടുന്ന ജനവിഭാഗങ്ങളെ വേർതിരിച്ചു നിർത്തുകയും അവരുടെ അവകാശങ്ങൾ നിഷേധിക്കുകയും ഒക്കെ ചെയ്യുന്ന നിലപാടുകളിലേക്ക്, നയസമീപനങ്ങളിലേക്ക്, പ്രവർത്തനങ്ങളിലേക്ക് രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ് കടന്നു പോവുകയാണ്. അതിനെതിരായി ആശയ ദൃഢതയോടുകൂടിയ കൃത്യവും വ്യക്തവുമായ നിലപാടുകൾ പാർലമെന്റിനകത്തും പുറത്തുമൊക്കെ സ്വീകരിക്കേണ്ട ഘട്ടമാണിത്. അതിന് ഇടുക്കിയുടെ നിലപാട് പറയാൻ, ഇടുക്കിയുടെ ആശയ ദൃഢതയിൽ ഊന്നിയ നിലപാടുകൾ ആവർത്തിച്ചുറപ്പിക്കാൻ നിങ്ങൾ എന്നെ അനുവദിക്കണമെന്നാണ് എനിക്ക് വിനീത പുരസ്സരം നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. അതുപോലെ പ്രിയമുള്ളവരെ, നമ്മുടെ നാട് നേരിടുന്ന, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി പ്രതിസന്ധികളുണ്ട്, വികസന ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമുണ്ട് നമുക്ക്. ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് വിവിധയിടങ്ങളിൽ സ്ഥാനാർത്ഥി പര്യടനം നടത്തിയത്. കേരള കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് അലക്സ് കോഴിമല പര്യടനത്തിന്റെ ഉദ്ഘാടനം മേപ്പാറയിൽ നിർവഹിച്ചു. മുൻ MLA PP സുലൈമാൻ റാവുത്തർ തങ്കമണിയിൽ പരിപാടിയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പര്യടനത്തിൽ വിവിധ LDF നേതാക്കൾ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു.